ഐ എസ് എൽ പത്താം സീസണിലും സൂപ്പർ കപ്പിലും മികച്ച പ്രകടനം നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നുണ്ട്. ഐ എസ് എല്ലിൽ ഒന്നാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ ആദ്യ മത്സരത്തിൽ ആധികാരിക വിജയം നേടി. പരിക്കേറ്റ് പുറത്തായ നായകൻ അഡ്രിയാനോണ ഇല്ലെങ്കിലും ഇതിനുശേഷം നടന്ന 4 മത്സരങ്ങളിൽ ഒരു ഗോൾ മാത്രം വഴങ്ങി എല്ലാ മത്സരത്തിലും വിജയം നേടിയ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്നാൽ ഈ സീസൺ അവസാനിക്കുന്നതോടെ വലിയൊരു പ്രതിസന്ധി ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നുണ്ട്. ടീമിലുള്ള 6 വിദേശ താരങ്ങളടക്കം 12 പേരുടെ കരാറാണ് അവസാനിക്കാൻ പോകുന്നത്. ഇവരിൽ ഭൂരിഭാഗം പേരും ടീമിൻ്റെ വളരെ പ്രധാനപ്പെട്ട കളിക്കാരാണ്. അഡ്രിയാൻ ലൂണ, പ്രതിരോധ താരങ്ങളായ മിലോസ് ഡ്രിൻസിച്ച്, മാർക്കോ ലെസ്കോവിച്ച്, മുന്നേറ്റനിര താരങ്ങളായ ഡെയ്സൂക്കെ, ദിമിത്രിയോസ് എന്നിവർക്കൊപ്പം പുതുതായി ടീമിലെത്തിയ ഫെഡോർ സിർനിച്ചിൻ്റെ കരാറും അവസാനിക്കും. ഇവരിൽ ഭൂരിഭാഗം പേരുടെയും കരാർ ബ്ലാസ്റ്റേഴ്സ് പുതുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മറ്റ് ക്ലബ്ബുകളുടെ പണത്തിളക്കമുള്ള വെല്ലുവിളി വലിയൊരു പ്രതിസന്ധി ബ്ലാസ്റ്റേഴ്സിനുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. മുൻകാല അനുഭവങ്ങളാണ് ആരാധകരെ ആശങ്കയിലാഴ്ത്തുന്നത്. ഗോൾകീപ്പർമാരായ ലാറ ശർമ്മ, കരൺജിത് സിംഗ്, മലയാളി താരം വിപിൻ മോഹൻ, മധ്യനിര താരം മെയ്തെ, മുന്നേറ്റനിര താരം വിദ്യാസാഗർ, ലെഫ്റ്റ് ബാക്കായ നവോച സിംഗ് എന്നിവരാണ് കരാർ അവസാനിക്കുന്ന ഇന്ത്യൻ താരങ്ങൾ. ഇതിൽ വിപിൻ മോഹനന്റെ കരാർ ബ്ലാസ്റ്റേഴ്സ് പുതുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇതേസമയം മുംബൈ സിറ്റിയിൽ നിന്നും ലോണിലെത്തി മികച്ച ഫോമിൽ കളിക്കുന്ന നവോച സിംഗിനെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമെന്ന് ഉറപ്പില്ല. കരാർ അവസാനിച്ച് ഫ്രീ ഏജന്റായി മാറുന്ന താരങ്ങൾക്ക് മറ്റ് ക്ലബ്ബുകളുമായി ട്രാൻസ്ഫർ ചർച്ചകൾ നടത്താൻ കഴിയും. കൂടുതൽ മികച്ച ഓഫറുകൾ ലഭിച്ചാൽ അവരിൽ പലരും ക്ലബ് വിടാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.